രണ്ടാം കൃതി സമവാക്യങ്ങൾ. പത്താം ക്ലാസ്സിലെ നാലാമത്തെ പാഠമായ രണ്ടാം കൃതി സമവാക്യങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ഒന്ന് ഓർത്തെടുക്കാം. ഇതിൽ എന്താണ് ഒരു രണ്ടാം കൃതി സമവാക്യമെന്നും ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി എഴുതാമെന്നുമൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ എന്താണ് ഒരു രണ്ടാം കൃതി സമവാക്യമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സമവാക്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഡിഗ്രി അഥവാ പവർ രണ്ടായി വരുമ്പോഴാണ് ആ സമവാക്യത്തെ രണ്ടാം കൃതി സമവാക്യം എന്ന് പറയുന്നത്. ഉദാഹരണമായി 2x² + x + 5 = 0 എന്ന ഒരു സമവാക്യം എടുത്താൽ അതിൽ എക്സിന്റെ ഏറ്റവും ഉയർന്ന ഡിഗ്രി രണ്ടാണ്. ആയതിനാൽ ഈ സമവാക്യത്തെ രണ്ടാം കൃതി സമവാക്യം എന്ന് പറയുന്നു. അതായത് ഒരു രണ്ടാം കൃതി സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്നത് ax² + bx + c = 0 എന്നായിരിക്കും. ഇവിടെ a എന്നത് x²ന്റെ ഗുണകവും b എന്നത് xന്റെ ഗുണകവും c എന്നത് ഒരു കോൺസ്റ്റന്റ് അഥവാ സ്ഥിരസംഖ്യയുമായും പരിഗണിക്കുന്നു. ഉദാഹരണമായി 2x² + x + 5 = 0 എന്ന രണ്ടാമത്തെ സമവാക്യം എടുത്താൽ ഇവിടെ x²ന്റെ ഗുണകം 2 x ന്റെ ഗുണകം 1 5 എന്നത് ഇവിടെ കോൺസ്റ്റന്റ് അഥവാ സ്ഥിരസംഖ്യയുമാണ്. ഇനി ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് നോക്കാം. നമുക്ക് തന്ന ചോദ്യത്തിൽ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ ആദ്യം തന്നെ എക്സ് ആയി പരിഗണിക്കണം. ഉദാഹരണം, ഒരു സംഖ്യയോട് 5 കൂട്ടിയാൽ 15 കിട്ടും, എന്നാൽ സംഖ്യ ഏത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ ആദ്യം തന്നെ ആ സംഖ്യ നമുക്ക് എക്സ് ആയി എടുക്കാം. പിന്നെ തന്ന സൂചനകൾ ഉപയോഗിച്ച് നമുക്ക് എക്സിനോട് 5 കൂട്ടിയാൽ 15 കിട്ടുമെന്ന് എഴുതാം. അതായത് x + 5 = 15. അപ്പോൾ x = 15 - 5 = 10 എന്ന് ലഭിക്കുന്നു. ഇനി സാധാരണയായി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പാഠഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻ ഏത് രൂപത്തിലാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അവ എങ്ങനെ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി എഴുതണമെന്നും പരിചയപ്പെടാം. സാധാരണയായി നമുക്ക് രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും അതിന്റെ ഗുണനഫലവും തന്ന് അത് പരിഹരിക്കാനുള്ള ചോദ്യം വരാം. ഉദാഹരണമായി 2 സംഖ്യകളുടെ വ്യത്യാസം 20 അവയുടെ ഗുണനഫലം 100 തന്ന് സംഖ്യകൾ ഏതൊക്കെയെന്ന് കണ്ടെത്താൻ ആവശ്യപ്പെടാം. ആ സമയത്ത് നമുക്ക് 2 സംഖ്യകൾ യഥാക്രമം എക്സ് ആയും x + 20 ആയും പരിഗണിക്കാം. അപ്പോൾ ഗുണനഫലം x × x + 20 = 100 എന്നെഴുതാം. ഇതിൽ നിന്നും നമുക്കൊരു സമവാക്യം രൂപപ്പെടുത്തിയെടുത്ത് പരിഹരിക്കാം. മറ്റൊന്ന് തുകകൾ തന്ന് അവയുടെ ഗുണനഫലവും തന്ന് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ്. 2 വയസ്സുകളുടെ തുകയോ 2 സംഖ്യകളുടെ തുകയോ ആണോ തന്നിരിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ സംഖ്യകൾ എക്സ് ആയും മറ്റേ സംഖ്യ തുക മൈനസ് എക്സ് ആയും പരിഗണിക്കണം. ഉദാഹരണമായി 2 സംഖ്യകളുടെ തുക 10 എന്നാണ് തന്നതെങ്കിൽ സംഖ്യകൾ യഥാക്രമം എക്സ് ആയും 10 - x ആയും നമ്മൾ എടുക്കണം. അതിൽ നിന്നും ഒരു സമവാക്യം രൂപപ്പെടുത്തിയെടുക്കാം. മറ്റൊന്ന് ചതുരത്തിന്റെ ചുറ്റളവ് പരപ്പളവ് തന്ന് നീളവും വീതിയും കണ്ടെത്തുന്നതാണ്. ചതുരത്തിന്റെ ചുറ്റളവ് 100 എന്നും പരപ്പളവ് 150 എന്നും തന്ന് നീളവും വീതിയും കണ്ടെത്താൻ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ചതുരത്തിന്റെ ചുറ്റളവ് 2 നീളം കൂട്ടണം വീതി = 100 എന്ന് അറിയാമല്ലോ. അതിൽ നിന്നും നീളം കൂട്ടണം വീതി = 50 എന്ന് എഴുതാം.
ഇതിൽ നിന്നും നമുക്ക് നീളത്തെ x ആയും വീതിയെ 50 മൈനസ് x ആയും പരിഗണിക്കാം. അപ്പോൾ പരപ്പളവ് x ഇൻടു 50 മൈനസ് x ഈക്വൽ ടു 150 എന്ന് എഴുതാം. ഇവിടെ നിന്നും ഒരു സമവാക്യം രൂപപ്പെടുത്തിയെടുത്ത് നമുക്ക് പരിഹാരം കണ്ടെത്താവുന്നതാണ്. മറ്റൊന്ന് ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകളുടെയോ ഇരട്ട സംഖ്യകളുടെയോ ഗുണനഫലം തന്ന് സംഖ്യകൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നമുക്ക് സംഖ്യകൾ എക്സ് ആയും എക്സ് പ്ലസ് രണ്ടായും എടുക്കാവുന്നതാണ്. കാരണം ഒറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെയും ഇടയിലുള്ള വ്യത്യാസം രണ്ടായി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റൊന്ന് എണ്ണസംഖ്യ അടുത്തടുത്തുള്ള രണ്ട് എണ്ണസംഖ്യകളുടെ ഗുണനഫലം തന്ന് സംഖ്യകൾ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ സംഖ്യകൾ യഥാക്രമം എക്സ് എക്സ് പ്ലസ് ഒന്ന് എന്നിങ്ങനെ എടുക്കാവുന്നതാണ്. ഇവിടെ എണ്ണസംഖ്യയുടെ ഇടയിലുള്ള വ്യത്യാസം ഒന്നായി വരുന്നതുകൊണ്ടാണ് നാം ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നിന്നും ഒരു സമവാക്യം രൂപപ്പെടുത്തിയെടുക്കാം. പൊതുവെ സാധാരണയായി കാണപ്പെടുന്നതാണ് ഒരു സംഖ്യയും അതിന്റെ വ്യുൽക്രമവും തമ്മിലുള്ള തുക തന്ന് സംഖ്യ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ സംഖ്യ എക്സ് ആയും അതിന്റെ വ്യുൽക്രമത്തെ 1/x ആയും പരിഗണിച്ചാൽ എക്സ് കൂട്ടണം 1/x ഈക്വൽ ടു എത്രയാണോ തുക തന്നിരിക്കുന്നത് അതും എഴുതി നമുക്ക് ഇവിടെ ഒരു സമവാക്യം രൂപപ്പെടുത്തിയെടുക്കാം. മറ്റൊന്ന് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സാധാരണയായി പൊതുവ്യത്യാസം തന്ന് അതിലെ രണ്ടും മൂന്നും പദത്തിന്റെയോ വേറെ ഏതെങ്കിലും അടുത്തടുത്തുള്ള പദങ്ങളുടെയോ ഗുണനഫലവും തന്ന് സംഖ്യ പദങ്ങൾ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നതാണ്. ഉദാഹരണം നന്നായി നമുക്ക് നോക്കാം. ഇവിടെ പൊതുവ്യത്യാസം 5 വരുന്ന ഒരു സമാന്തര ശ്രേണിയിൽ രണ്ടും മൂന്നും പദത്തിന്റെ ഗുണനഫലം 100 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ പൊതുവ്യത്യാസം കണ്ടതുകൊണ്ട് സമാന്തര ശ്രേണിയുമായതുകൊണ്ട് ആ ശ്രേണി ഉണ്ടാക്കിയെടുക്കാം. ആ ശ്രേണി യഥാക്രമം എക്സ് എക്സ് കൂട്ടണം 5 എക്സ് കൂട്ടണം 10 എന്നീ ക്രമത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ടും മൂന്നും പദത്തിന്റെ ഗുണനഫലം 100 ആയതുകൊണ്ട് നമുക്ക് എക്സ് കൂട്ടണം 5 ഇൻറ്റു എക്സ് കൂട്ടണം 10 ഈക്വൽ ടു 100 എന്ന് എഴുതാം. ഇവിടെ നിന്നും സമവാക്യം രൂപപ്പെടുത്തിയെടുത്ത് പരിഹരിക്കാവുന്നതാണ്. മറ്റൊന്നാണ് ഒരു സംഖ്യയുടെ ഗുണിതമായ ശ്രേണി എന്ന് തന്ന് അതിന്റെ അടുത്തടുത്തുള്ള പദങ്ങളുടെ ഗുണനഫലം തന്ന് സംഖ്യകൾ കണ്ടുപിടിക്കേണ്ട കേസ്. അവിടെ നമുക്ക് ഉദാഹരണമായി 4 ഗുണിതമായ ശ്രേണിയിലെ അടുത്തടുത്തുള്ള രണ്ടും മൂന്നും പദങ്ങൾ തമ്മിലുള്ള ഗുണനഫലവും തന്ന് സംഖ്യകൾ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ശ്രേണി നമുക്ക് എക്സ് എക്സ് കൂട്ടണം 4 എക്സ് കൂട്ടണം 8 എന്നിങ്ങനെ 4 വീതം കൂട്ടി എഴുതാം. ഇതിൽ നിന്നും രണ്ടും മൂന്നും പദത്തിന്റെ ഗുണനഫലം എഴുതുമ്പോൾ രണ്ടാമത്തെ പദം എക്സ് കൂട്ടണം 4 മൂന്നാമത്തെ പദം എക്സ് കൂട്ടണം 8. അപ്പോൾ എക്സ് കൂട്ടണം 4 ഇൻറ്റു എക്സ് കൂട്ടണം 8 ഈക്വൽ ടു ഗുണനഫലം എഴുതാം. ഇവിടെ നിന്നും സമവാക്യം രൂപപ്പെടുത്തിയെടുത്ത് പരിഹരിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് സാധാരണയായി ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി ചെയ്യേണ്ട കണക്കുകൾ ഇത്തരം കേസുകളാണ് നമ്മൾ സാധാരണയായി കാണുന്നത്. ഈ ഒരു കാര്യം നന്നായി പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് എളുപ്പം ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി എഴുതി സമവാക്യം രൂപപ്പെടുത്തി പരിഹരിക്കാവുന്നതാണ്. രണ്ടാമത്തെ സമവാക്യങ്ങൾ എന്താണെന്നും ഒരു ചോദ്യം തന്നാൽ അതിനെ ബീജഗണിത രൂപത്തിലേക്ക് എങ്ങനെ മാറ്റിയെഴുതാമെന്നും നമ്മൾ ഒന്നാം ഭാഗത്ത് പരിചയപ്പെട്ടു. ഇനി രണ്ടാമത്തെ സമവാക്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിനായുള്ള രീതികൾ എന്തൊക്കെയാണെന്നും നമുക്ക് പരിചയപ്പെടാം. രണ്ടാമത്തെ സമവാക്യങ്ങൾ പരിഹരിക്കാനായി പ്രധാനമായും രണ്ട് രീതികളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്ന്, രണ്ടാമത്തെ സമവാക്യത്തെ നമുക്ക് വർഗം തികച്ച് പരിഹരിക്കാം.
രണ്ടാമത്തെ സമവാക്യം പരിഹരിക്കാനുള്ള സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് പരിഹാരം കണ്ടെത്താം. അതായത് x equal to minus b plus or minus square root of b square minus 4ac by 2a. ഇവിടെ x equal to minus b plus square root of b square minus 4ac by 2a എന്നും x equal to minus b minus square root of b square minus 4ac by 2a എന്നുള്ള രണ്ട് തരത്തിലുള്ള പരിഹാരം നമുക്ക് ലഭിക്കും. ഇത്തരത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് രണ്ടാമത്തെ സമവാക്യത്തെ പരിഹരിക്കാനുള്ള രീതികൾ പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ രീതി ഉപയോഗിച്ച് വർഗം തികച്ച് പരിഹരിക്കുന്ന രീതി നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഒരു രണ്ടാമത്തെ സമവാക്യം തന്നിട്ടുണ്ട്. 4x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 11 ഈക്വൽ ടു 0. അതായത് 4x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 11 ഈക്വൽ ടു 0 എന്ന രണ്ടാമത്തെ സമവാക്യത്തെ എങ്ങനെ ഒന്നാമത്തെ രീതിയായി വർഗം തികച്ച് പരിഹരിക്കാമെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതിന് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് എക്സ് സ്ക്വയറിൻ്റെ ഗുണകം 1 മാറ്റുക എന്നത്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഗുണകം 4. ഈ 4 നമുക്ക് 1 മാറ്റണം. അതിനായി ഈ സമവാക്യത്തെ മൊത്തമായും 4 എന്ന നമ്പർ ഉപയോഗിച്ച് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 6x ഈക്വൽ ടു മൈനസ് 11/4 എന്ന സമവാക്യം ലഭിക്കും. ഇനി അടുത്ത ഘട്ടമായി ചെയ്യേണ്ടത് എക്സിൻ്റെ ഗുണിതത്തിൻ്റെ പകുതിയുടെ വർഗം 2 കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 6 എന്നതാണ് എക്സിൻ്റെ ഗുണകം. 6 പകുതിയുടെ വർഗം എന്നത് 9. അപ്പോൾ നമുക്ക് യഥാക്രമം എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈക്വൽ ടു മൈനസ് 11/4 പ്ലസ് 9 എന്നൊരു സമവാക്യം ലഭിക്കുന്നു. അടുത്തതായി ചെയ്യുന്നത് ഇത് വർഗമാക്കി എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈക്വൽ ടു മൈനസ് 11/4 പ്ലസ് 9 എന്നതിനെ വർഗമാക്കി എഴുതുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5/2 ഹോൾ സ്ക്വയർ എന്ന് ലഭിക്കുന്നു. അതായത് ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുകയാണ് ചെയ്തത്. അടുത്തതായി ഇതിൻ്റെ വർഗമൂലം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യഥാക്രമം എക്സ് പ്ലസ് 3 ഈക്വൽ ടു 5/2 എന്നും എക്സ് പ്ലസ് 3 ഈക്വൽ ടു മൈനസ് 5/2 എന്നും ലഭിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് എക്സിൻ്റെ വിലകൾ കണ്ടെത്താവുന്നതാണ്. ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള വിലകൾ ലഭിക്കുന്നു. ഒന്ന്, എക്സ് ഈക്വൽ ടു 5/2 മൈനസ് 3 ഈക്വൽ ടു മൈനസ് 1/2 എന്നും എക്സ് ഈക്വൽ ടു മൈനസ് 5/2 മൈനസ് 3 ഈക്വൽ ടു മൈനസ് 5 × 1/2 എന്ന രണ്ട് തരത്തിലുള്ള വിലകളാണ് ലഭിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ രീതിയായ വർഗം തികച്ച് പരിഹരിക്കുന്ന രീതി. ഇവിടെ ഒന്നാമത്തെ ഘട്ടത്തിൽ ചെയ്യുന്നത് എക്സ് സ്ക്വയറിൻ്റെ ഗുണികം 1 മാറ്റുക എന്നതാണ്. ഇവിടെ തന്ന രണ്ടാമത്തെ സമവാക്യത്തിൽ എക്സ് സ്ക്വയറിൻ്റെ ഗുണികം 1 നമുക്ക് ആ ഘട്ടം ഉപേക്ഷിച്ച് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നേരിട്ട് പോകാവുന്നതാണ്. ഇനി രണ്ടാമത്തെ രീതി ഉപയോഗിച്ച് എങ്ങനെയാണ് രണ്ടാമത്തെ സമവാക്യത്തിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന സമവാക്യമാണ് ഉപയോഗിക്കുന്നത്. ഈ സമവാക്യം ഉപയോഗിച്ചാണ് രണ്ടാമത്തെ രീതിയിൽ നമ്മൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കുന്നത്. ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac എന്നതിനെ വിവേചകം എന്ന് പറയുന്നു.
ഈ വിവേചകം ഉപയോഗിച്ചാണ് നമ്മൾ തന്നിരിക്കുന്ന രണ്ടാമത്തെ സമവാക്യത്തിന് പരിഹാരമുണ്ടോ ഉണ്ടെങ്കിൽ എത്ര പരിഹാരം ഒന്നാണോ അതോ രണ്ടാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ വിവേചകത്തിന്റെ സവിശേഷത അനുസരിച്ചായിരിക്കും അത് എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം നമുക്ക് സാധാരണയായി വിവേചകം കണ്ടാൽ അത് പൂജ്യമെന്നും അല്ലെങ്കിൽ പൂജ്യത്തിൽ കുറവെന്നും അല്ലെങ്കിൽ അത് പൂജ്യത്തിൽ അധികമെന്നും ലഭിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് പരിഹാരം ഉണ്ടോ എന്നും പരിഹാരമുണ്ടെങ്കിൽ അത് എത്ര വീതമുണ്ടെന്നും ലഭിക്കുന്നു അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ അതായത് വിവേചകം സീറോ ആണ് കിട്ടുന്നതെങ്കിൽ ഒരു പരിഹാരമാണ് ആ രണ്ടാംഗതി സമവാക്യത്തിന് ഉള്ളത് എന്ന് മനസ്സിലാക്കാം അല്ല ബി സ്ക്വയർ മൈനസ് ഫോർ എ സി അതായത് വിവേചകം പൂജ്യത്തേക്കാൾ ചെറുത് അല്ല അതായത് നെഗറ്റീവ് സംഖ്യ ആണെങ്കിൽ നമുക്ക് പരിഹാരം ഇല്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ പരിഹാരം ഇല്ല എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ രണ്ടാംഗതി സമവാക്യത്തെ പരിഹരിക്കേണ്ട ആവശ്യമില്ല അവിടെ വെച്ച് നമുക്ക് ആ ചോദ്യം അവസാനിപ്പിക്കാം മൂന്നാമത്തേത് പറയുന്നത് വിവേചകം പൂജ്യത്തേക്കാൾ വലുതാവുന്ന രീതിയാണ് അതായത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നമുക്ക് പൂജ്യത്തേക്കാൾ വലിയ ഒരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അവിടെ രണ്ട് പരിഹാരമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഇത്തരത്തിലാണ് വിവേചകം ഉപയോഗിച്ച് രണ്ടാമത്തെ സമവാക്യത്തിന് രണ്ടാമത്തെ സമവാക്യത്തിന്റെ പരിഹാരം കണ്ടുപിടിക്കുന്നത് ഇനി ഇത്തരത്തിൽ വിവേചകം കണ്ടുപിടിച്ച് പരിഹാരമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്ക് അത് പരിഹരിക്കുന്ന രീതിയിലേക്ക് കടക്കാം അതിനായി എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ എന്ന സമവാക്യം ഉപയോഗിക്കാം ഒരു ഉദാഹരണമായി നമുക്ക് വിവേചകം ഉപയോഗിച്ച് പരിഹാരമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടെത്തുമെന്ന് നോക്കാം ഇവിടെ ഒരു രണ്ടാംഗതി സമവാക്യം തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് അഞ്ച് എക്സ് പ്ലസ് ആറ് ഈക്വൽ ടു പൂജ്യം എന്ന രണ്ടാംഗതി സമവാക്യത്തിൽ നമ്മൾ എ ബി സി എന്നീ വിലകൾ കണ്ടുപിടിച്ച് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന വിവേചകത്തിന്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് മൈനസ് അഞ്ച് സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു ഒന്ന് ഇൻറ്റു ആറ് എന്ന് ലഭിക്കും അതിൽ നിന്നും ഇരുപത്തഞ്ച് മൈനസ് ഇരുപത്തിനാല് ഈക്വൽ ടു ഒന്ന് എന്നാണ് ലഭിക്കുന്നത് അതായത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നതിവിടെ ഒന്ന് എന്ന് ലഭിക്കുന്നു അത് പൂജ്യത്തേക്കാൾ വലിയ ഒരു നമ്പറാണ് നമുക്കറിയാം പൂജ്യത്തേക്കാൾ വലുതാണ് വിവേചകമെങ്കിൽ അവിടെ രണ്ട് പരിഹാരമുണ്ടെന്ന് അനുമാനിക്കാം അപ്പോൾ ഈ ഒരു രണ്ടാംഗതി സമവാക്യത്തിന് രണ്ട് പരിഹാരമുണ്ടെന്ന് ലഭിക്കുന്നു ഇനി നമ്മുടെ സമവാക്യം ഉപയോഗിച്ച് ആ പരിഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ രണ്ടാമത്തെ സമവാക്യം തന്നിട്ടുള്ളത് മൂന്ന് എക്സ് സ്ക്വയർ പ്ലസ് അഞ്ച് എക്സ് മൈനസ് ഏഴ് ഈക്വൽ ടു സീറോ എന്നതാണ് ഇവിടെ നമ്മൾ എ ബി സി എന്നീ വിലകൾ കണ്ടുപിടിച്ച് ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയുടെ സവിശേഷത പരിശോധിച്ച് പരിഹാരമുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എത്രയുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു ഇവിടെ എ എന്നത് മൂന്നും ബി എന്നത് അഞ്ചും സി എന്നത് മൈനസ് സെവനുമാണ് അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു മൈനസ് അഞ്ച് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓ അഞ്ച് സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൈനസ് സെവൻ ബൈ ടു രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് ലഭിക്കുന്നു അതിൽ നിന്ന് നമുക്ക് പരിഹരിച്ച് രണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഇവിടെ എക്സിന് രണ്ട് പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു രണ്ടാംഗതി സമവാക്യം പരിഹരിച്ച് നോക്കാം മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ആറ് എക്സ് പ്ലസ് എട്ട് ഈക്വൽ ടു സീറോ എന്ന ഒരു രണ്ടാംഗതി സമവാക്യമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ ഒരു രണ്ടാംഗതി സമവാക്യത്തിൽ നമുക്ക് എ എന്നത് മൈനസ് വണ്ണും ബി എന്നത് മൈനസ് ആറും സി എന്നത് എട്ടുമാണെന്ന് ലഭിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ വിവേചകത്തിന്റെ സവിശേഷത പരിശോധിക്കുന്നു അതിനുശേഷം നമുക്ക്
ഈ സമവാക്യത്തിൽ എ ബി സി എന്നിവയുടെ വിലകൾ യഥാക്രമം കൊടുത്ത് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ രണ്ടാംകൃതി സമവാക്യത്തെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ്. ഈ രണ്ടാംകൃതി സമവാക്യം എന്ന പാഠഭാഗത്തിലെ ഇത്രയും കാര്യങ്ങൾ തന്നെ പഠിച്ചിരുന്നാൽ നമുക്ക് നല്ല മാർക്ക് ഈ ഒരു പാഠഭാഗത്തു നിന്നും സ്കോർ ചെയ്യാവുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നിങ്ങൾ എന്തായാലും പഠിച്ച് ശ്രദ്ധാപൂർവം പരീക്ഷയിലേക്ക് തയ്യാറെടുക്കുക.